ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് നോച്ച് മൂവീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് 1999 പുറത്തിറങ്ങിയ ഒരു ക്രൈം ഡ്രാമ മൂവിയാണ് ദ ഗ്രീൻ മൈൽ. ശശാങ്ക് റഡപ്ഷൻ്റെ ഡയറക്ടറായ ഫ്രാങ്ക് ഡറബോണ്ടാണ് ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ശശാങ്ക് റഡപ്ഷനിലെ പോലെ തന്നെ ഈ ചിത്രത്തിലും ഒരു ജയിലിനെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു വൃദ്ധസദനം കാണിക്കുന്നു. അവിടെ ഒരിക്കലും എല്ലാവരും കൂടി ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടോപ്പ് ഹാറ്റ് എന്നൊരു ചിത്രം കണ്ട് പോൾ എന്ന വയസ്സായ വ്യക്തി കരയുന്നു. അടുത്തിരിക്കുന്ന സ്ത്രീ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ മുമ്പ് തന്നെ ഈ ചിത്രം കണ്ടിട്ടുണ്ട്, എന്നാലൊരു മറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഈ ചിത്രം കണ്ടത് എന്ന് പറയുന്നു. പിന്നീട് ചിത്രത്തിൽ പോളിൻ്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. 1935 അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിക്കുന്ന പ്രതികളെ പാർപ്പിക്കുന്ന ഒരു ജയിലിലെ ജയിലറായിരുന്നു. ആ ടൈമിലാണ് രണ്ട് കുട്ടികളെ കൊന്നു എന്ന കുറ്റത്തിന് ജോൺ കോഫി എന്നൊരാൾ ജയിലിലേക്ക് വരുന്നത്. ഒരു സാധാരണ മനുഷ്യനേക്കാൾ കൂടുതൽ വലിപ്പമുള്ള ആളായിരുന്നു അദ്ദേഹം. എന്നാൽ ജോൺ കോഫിക്ക് കുട്ടികളുടേതുപോലെയുള്ള മനസ്സാണ്. പോളിന് ജോൺ കോഫിയെ പരിചയപ്പെട്ടപ്പോഴേ അദ്ദേഹം കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിൽ തോന്നുന്നു. പിന്നീട് കുറച്ചുനാൾ കഴിയുമ്പോൾ ഒരു സൈക്കോ കുറ്റവാളിയും കൂടെ ആ ജയിലിലേക്ക് വരുന്നു. പിന്നീട് ജയിലിൽ നടക്കുന്ന സംഭവങ്ങളാണ് ദ ഗ്രീൻ മൈൽ എന്ന ചിത്രം. തീർച്ചയായും ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ തട്ടുന്ന ഒരു ചിത്രമായിരിക്കും. തുടക്കത്തിൽ കുറച്ച് ലാഗ് അനുഭവപ്പെട്ടാലും പോകെ പോകെ ഈ ചിത്രം ഇൻട്രസ്റ്റിംഗ് ആയി മാറുന്നുണ്ട്. 3 മണിക്കൂറാണ് ഈ ചിത്രത്തിൻ്റെ ദൈർഘ്യം. ഈ ചിത്രത്തിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ടോം ഹാൻസിൻ്റെയും മൈക്കിൾ ക്ലാർക്കിൻ്റെയും പെർഫോമൻസ് ആണ്. രണ്ടുപേരും വളരെ മികച്ച രീതിയിലാണ് അവരവരുടെ റോളുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. IMDb 8.6 ആണ് ഈ ചിത്രത്തിൻ്റെ റേറ്റിംഗ്. മികച്ച ചിത്രത്തിൻ്റെതടക്കം 4 ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട സിനിമയാണിത്. സിനിമാ സ്നേഹികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് ദ ഗ്രീൻ മൈൽ. നിങ്ങളെ ഈ ചിത്രം തീർച്ചയായും നിരാശരാക്കില്ല. മാത്രമല്ല, നിങ്ങൾ കണ്ട നല്ല സിനിമകളിൽ ഈ ചിത്രം ഒരിടം പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ദ ഗ്രീൻ മൈൽ എന്ന ചിത്രം കാണണമെന്നുള്ളവർക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.